രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലേ നല്ല അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളൊന്നും അധികം വെറുതെ പുറത്തേക്കൊന്നും ഇറക്കാതിരിക്കുക. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും അപകടം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് സ്കൂളൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾക്കും ഇതാ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല അവധിയൊക്കെ ആയതുകൊണ്ട് ഞാനും എങ്ങോട്ടും പുറത്തൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. അവർ ഓൾറെഡി പുറത്തൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ അതാ വീട്ടിൻ്റെ അകത്ത് തന്നെ കളിക്കുകയാണ്. ഇത് ഇപ്പോഴും തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലോട്ടേക്ക് സ്വാഗതം ജെസിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കണം തോന്നി. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഉണക്കച്ചെമ്മീൻ ഉണ്ടാവില്ലേ, എല്ലായിടത്തും ഉണക്കച്ചെമ്മീൻ കിട്ടില്ലേ, ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ. അപ്പോൾ അതാ ഉണക്കച്ചെമ്മീന് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് തന്നെയാണ് ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കിയതും. ഇപ്പോൾ രാവിലെ കടലക്കറിയും ദോശയാണ്. എസ്പെഷ്യലി ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്, കടലക്കറിയും ദോശയാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കിയത് ഉണക്കച്ചെമ്മീനും അതുപോലെ തന്നെ വെള്ളരിയും. ഉണക്കച്ചെമ്മീനും വെള്ളരിയും ഒന്നിച്ചിട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ, ഓൾറെഡി എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊന്നുമില്ല. നമുക്ക് വേറെ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് ഒരുപാടുണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അറിയാത്തവർ. അപ്പോൾ ഞാൻ സവാള നല്ല കുനുകുനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട്, അതായത് പൊടിക്കുന്ന ജാറിലോട്ട് നമുക്ക് സവാള വലുതായിട്ട് നാല് കഷ്ണാക്കിയിട്ട് ഇട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് രണ്ട് സ്റ്റെപ്പായിട്ട് റിവേഴ്സിലൊന്നിട്ട് കറക്കിയാൽ മതിയാവും. ഒരുപാടങ്ങ് ചതഞ്ഞ് പോകരുത്. ഈ ഒരു പരുവത്തിൽ മാത്രം മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതാ മുളക് നല്ലോണം സവാളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാനാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഞാമുണ്ടി ഞാമുണ്ടി കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ കുഴക്കുന്നതിനിടയിൽ ഈ രണ്ട് മൂന്നെണ്ണമൊക്കെ പുറത്തേക്ക് തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. പാത്രം ചെറുതായതുകൊണ്ടാണ്, അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമേ ഞാൻ ചെറിയ പാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫ്രൈ പാനിലോട്ട് ഞാൻ കുറച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ട് മുളക് ഉപ്പൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. ഒരുപാട് നേരം ഒന്നും വെക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് അത് അവിടെ പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രം. എന്നാലും കുറച്ച് സമയം അങ്ങനെ ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണിച്ചില്ല, ഒരല്പം ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും കരിഞ്ഞ് പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാത്രം എടുക്കുക. ഓവർ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കരുത്. പൊരിച്ചെടുക്കുന്നതിന് കരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. പൊരിക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഓൾറെഡി ഇത് നമ്മൾ ഉണക്കച്ചെമ്മീനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് വെച്ചിരുന്നതിനാൽ ചില പെട്ടെന്ന് കരിഞ്ഞങ്ങ് പോകും. അപ്പോൾ അതൊന്ന് മാക്സിമം ശ്രദ്ധിക്കുക, അതിന് ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓവറിലിടാതെ ജസ്റ്റ് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാം. എന്താ കറിവേപ്പിലാണ് ഇതിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് കേട്ടോ. അടിപൊളി ഐറ്റം ആണ്, അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാ ചെമ്മീൻ ഏകദേശം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കും. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമുക്ക് ഈ സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാനുള്ളത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ നമ്മൾ നന്നായിട്ട് എന്താ പറയുക കുഴച്ചെടുത്ത് ആ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല സവാളയിൽ. ഓൾറെഡി ഉണക്കച്ചെമ്മീനിൽ ഞാൻ മുളക് പുരട്ടുന്ന സമയത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഉപ്പിട്ടിട്ട് ഒരുപാട് എന്താ പറയുക പിന്നെ ടേസ്റ്റ് ഇല്ലാതാക്കരുത്. നമ്മളൊരു അല്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഇത് തന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് എന്താ ഭക്ഷണം ചോറ് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളി പെട്ടെന്ന് ഇതായി കിട്ടൂലേ, വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതെന്തിനാണ് ഇത്രയും ഒരുപാട് വെളിച്ചെണ്ണയിലിട്ടിങ്ങനെ പൊരിക്കുന്നതെന്ന് കരുതും. പക്ഷേ ഇതൊക്കെ അത് എന്തായാലും പിടിച്ചെടുക്കും. ഒട്ടും വെളിച്ചെണ്ണൊന്നും ഇല്ലാതെയാണ് നമ്മൾ സംഭവം ലാസ്റ്റ് വരിക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പ് അതിനിടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെ
മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സവാള ഓവർ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് മാറും. അപ്പം എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഓവർ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടായി കഴിക്കാം കേട്ടോ. നിങ്ങൾ ചോറൊക്കെ വിളമ്പി ടേബിളിലേക്ക് വെക്കുന്ന സമയം കൊണ്ട്, ജസ്റ്റ് ഒരു ഓംലെറ്റ് അടിക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഉണക്കച്ചമ്മീനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ലഞ്ചിന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ചോറ് കഴിക്കും, അതുപോലെ തന്നെ വലിയവർക്കായാലും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് മാത്രം മതിയാ ഉച്ചക്കത്തേക്ക്, വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഓൾറെഡി കറി ഉണ്ടാക്കി, അപ്പോൾ ഒരല്പം ഉണക്കച്ചമ്മീനും കൂടി ബാക്കി ഉണ്ടായപ്പോൾ ഞാനിതും കൂടി എനിക്ക് ട്രൈ ചെയ്തതിനോടൊപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ചെയ്ത് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, സ്പെഷ്യലായിട്ട് എനിക്കൊന്നും ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾ സ്കൂളിൽ ലീവായിട്ട് രണ്ട് മൂന്ന് ദിവസമായി. അപ്പോൾ ഓൾറെഡി കുട്ടികൾ എന്താ ചെയ്യുക, വീട്ടിൽ നിന്ന് കളിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാം. വേറെ കൂടുതലായിട്ട് എവിടെയും പോക്കോ വരുത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും വീഡിയോസിൽ അത് കാണിക്കുന്നതാണ്. അപ്പോൾ എന്നും ഞാൻ പറയാറുള്ളത് പോലെ, എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂടെ കുഞ്ഞു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ കിടക്കാച്ച വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ സവാള ഒന്ന് വഴഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഉണക്കച്ചമ്മീനും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ അതിന് ശേഷം ദാ നല്ല അടിപൊളിയായിട്ട് കുറേ കറിവേപ്പിലയും കൂടി അതിൽ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളെ സ്വന്തം കറിവേപ്പിലയാണ്. വലിയ തെയ്യൊന്നായിട്ടില്ലെങ്കിലും നല്ല ഒരുപാട് കുഞ്ഞിക്കുട്ടിക്കുട്ടിക്ക് തെയ്യുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്ത കറിവേപ്പിലയാണ്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഇടേണ്ടത് കറിവേപ്പില തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് മണം ഒക്കെയാണ്. അപ്പോൾ അതാ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയില്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഒട്ടും ടൈമും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിനെന്താ പേര് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കച്ചമീൻ ഫ്രൈ എന്ന് പറയണോ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം സൈഡ് ഡിഷായിട്ടും മെയിൻ ഡിഷായിട്ടും നമുക്കിതിനെ ഉൾപ്പെടുത്താം. കാരണം കറി ഇല്ലെങ്കിലും നമുക്ക് ചോറായാലും ദോശയായാലും ചപ്പാത്തിക്കായാലും എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ അതാ നമ്മളെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. സംഭവം പ്ലേറ്റിലാക്കുമ്പോഴത്തേക്കും കുട്ടികൾ പാഞ്ഞും പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ വരുമെന്ന് കരുതിയിട്ട് അപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോയ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനൊന്ന് മുളകും ഉപ്പൊക്കെ പുരട്ടിയിട്ട് വെച്ചു. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ കുട്ടികൾ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു ഹാപ്പിയാണ് അവർക്ക്. കാരണം സ്കൂളിൽ നിന്നാകുമ്പോൾ അവരെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി കൊടുത്തിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറച്ച് നുറുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചോറൊക്കെ കഴിക്കും. മാത്രമല്ല എൻ്റെ അതിൻ്റെ പുതിയ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വാരി കൊടുക്കുക ചെയ്യാറുള്ളൂ കേട്ടോ. അവർക്ക് വെറുതെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും കഴിക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കറി, വെള്ളരിയും ഉണക്കച്ചമ്മീനിൻ്റെയും കറി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല അടിപൊളിയാണ്. ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി ഞാനത് എന്തായാലും അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചമ്മീൻ ഫ്രൈയും അതുപോലെ തന്നെ സോയ ഫ്രൈ. സോയ എങ്ങനെയാണ് കേട്ടോ പൊരിക്കാനുള്ളത്. മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കും. അതിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് കോരിയെടുക്കും. അപ്പോൾ ഇതാ ഇന്നത്തെ ചോറിനുള്ള സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ കുറച്ച് നേരം കിടന്നു, ഉറങ്ങില്ല. ഉറങ്ങാൻ ഞാനങ്ങനെ നിർബന്ധിക്കില്ല. ചിലപ്പം കിടന്നാൽ അങ്ങ് ഉറങ്ങിപ്പോകും. ആ സമയത്ത് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കിടന്നാൽ ഉറങ്ങിപ്പോകും. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ കുളിക്കാൻ കുറച്ച് മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ കിടന്നു കേട്ടോ. മഴ പെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി എന്നൊക്കെ ന്യൂസിലും പിന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് ഇത്രയും വെള്ളം കയറി കേട്ടോ. അവിടെയൊക്കെ വലിയ വലിയ കുണ്ടാണ്. അപ്പോൾ ഇതാ ഇവിടം വരെ വെള്ളമൊക്കെ കയറി. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം നിൽക്കില്ല, വലിഞ്ഞങ്ങ് പോകും. കാരണം കുറച്ച് ഹൈറ്റിലാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വെള്ളമൊന്നും നിൽക്കില്ല. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളമല്ലാതെ ഒരുപാടങ്ങ് വെള്ളം നിൽക്കുകയും ചെയ്യില്ല.
അപ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടൊക്കെ ന്യൂസിലൊക്കെ കണ്ടു. അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും പിന്നെ കുന്നിടിയലും ഒക്കെ കണ്ടു. അപ്പോൾ അതാ കിടന്ന ആളെല്ലാം എണീച്ചിട്ട് വന്നു കേട്ടോ, അവർക്ക് ഉറങ്ങിക്ക് വരുന്നില്ല എന്നെല്ലാം പറഞ്ഞ്. അടിയും പിടിയും കാരി കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് എഴുതാനായിട്ട് കുട്ടികളെ റൂമിലേക്ക് വിളിച്ചു. ഞാൻ റൂമിൽ നിന്ന് എഴുതിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് വന്നിട്ട് എഴുതുക ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് വർക്കൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടിട്ടുണ്ട് എഴുതാനായിട്ട്. ഒരുപാട് ദിവസം സ്കൂളില്ലാത്തതല്ലേ, അപ്പോൾ ആ സമയം വെറുതെ എടുക്കേണ്ട, കുട്ടികൾ എഴുതിനും അതുപോലെ തന്നെ വായിക്കാനൊക്കെ മടി പിടിക്കേണ്ടതെന്ന് കരുതിയിട്ട് കുറച്ച് കുറച്ച് വർക്കൊക്കെ അവർ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് അയച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് നീ എടുത്തിട്ട് വന്നിനി നോക്ക് കുട്ടികാരെ, നോക്ക് നോക്ക് രണ്ട് ടെക്സ്റ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വലിയ കമന്റ്സ് എനിക്ക് എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഒരു കിടക്കച്ച് വീഡിയോസ് ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.